സംസ്ഥാനത്ത് അടുത്ത മൂന്ന് ദിവസം കൂടി അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് ആലപ്പുഴ കോട്ടയം എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ എന്നീ ജില്ലകളിൽ ഇന്നും നാളെയും റെഡ് അലേർട്ടാണ് ഇരുപത്തിനാല് മണിക്കൂറിൽ ഇരുന്നൂറ് മില്ലിമീറ്ററിൽ കൂടുതൽ മഴയാണ് പ്രതീക്ഷിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കാസർഗോഡ് ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് അലേർട്ടാണ് അതിതീവ്ര മഴയുടെ പശ്ചാത്തലത്തിൽ പതിനൊന്ന് ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചിരിക്കുകയാണ് കോഴിക്കോട് വയനാട് മലപ്പുറം പാലക്കാട് തൃശൂർ എറണാകുളം ആലപ്പുഴ കോട്ടയം ഇടുക്കി പത്തനംതിട്ട തിരുവനന്തപുരം എന്നീ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചത് കനത്ത മഴ മുന്നറിയിപ്പിന്റെ പശ്ചാത്തലത്തിൽ ശബരിമലയിൽ തീർത്ഥാടകർക്ക് നിയന്ത്രണം നിറപുത്തരി മഹോത്സവത്തിന് നാളെ നട തുറക്കാനിരിക്കെയാണ് തീർത്ഥാടകർക്ക് നായ് നിയന്ത്രണം ഏർപ്പെടുത്തിയത് നീരൊഴുക്ക് ശക്തമായതിനാൽ പമ്പ സ്നാനം അനുവദിക്കില്ലെന്ന് ജില്ലാ ഭരണകൂടം വ്യക്തമാക്കി പമ്പയിൽ നിന്നും സ്വാമി അയ്യപ്പൻ റോഡ് വഴി മാത്രമേ ശബരിമലയിലേക്ക് പ്രവേശനം അനുവദിക്കൂ എന്നും ജില്ലാ കളക്ടർ പറഞ്ഞു അതേസമയം കേന്ദ്ര ജല കമ്മീഷന്റെ മുന്നറിയിപ്പ് പ്രകാരം പമ്പ നെയ്യാർ മണിമല കരമര എന്നീ നദികളിൽ ജലനിരപ്പ് അപകടനിരപ്പിന് മുകളിലെത്തി അച്ചൻകോവിൽ കാളിയാർ തൊടുപുഴ മീനച്ചിൽ എന്നീ നദികളിലും ജലനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുകയാണ് നദികളുടെ കരകളിലുള്ള ജനങ്ങൾ ജാഗ്രത പുലർത്തണം അതേസമയം സംസ്ഥാനത്ത് വടക്കൻ ജില്ലകളിൽ ഇന്ന് രാത്രി മുതൽ ശക്തമായ മഴ പ്രവചിക്കപ്പെട്ടിട്ടുള്ളതിനാൽ ജനങ്ങൾ ജാഗരൂകരായിരിക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഉരുൾപൊട്ടൽ മലവെള്ളപ്പാച്ചിൽ മിന്നൽ പ്രളയം നഗരങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിലും ഉണ്ടാകുന്ന വെള്ളക്കെട്ടുകൾ എന്നീ ദുരന്ത സാധ്യതകൾ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ജാഗ്രതയും തയ്യാറെടുപ്പും തുടരണം അണക്കെട്ടുകളുടെ ജലനിരപ്പ് നിരീക്ഷിക്കാനും വേണ്ട നടപടികൾ കൈക്കൊള്ളാനും ചീഫ് സെക്രട്ടറിക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് മഴക്കെടുതി രൂക്ഷമായതിനെ തുടർന്ന് സംസ്ഥാനത്ത് ഇതുവരെ തൊണ്ണൂറ്റഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നതായി മുഖ്യമന്ത്രി പറഞ്ഞു രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്ന് പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു തൃശൂരിലാണ് കൂടുതൽ പേരെ മാറ്റി പാർപ്പിച്ചത് അറുന്നൂറ്റി അൻപത്തിയേഴ് പേരെ ഇവിടെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റി കോട്ടയത്താണ് ഏറ്റവും കൂടുതൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നത് ഇരുപത്തിയൊന്ന് ക്യാമ്പുകളിലായി നാനൂറ്റി നാൽപ്പത്തിയേഴ് പേരെ ഇവിടെ മാറ്റിപ്പാർപ്പിച്ചു തിരുവനന്തപുരം ജില്ലയിൽ രണ്ട് ക്യാമ്പുകളിലായി മുപ്പത് പേരെയും പത്തനംതിട്ടയിൽ ഇരുപത്തിയഞ്ച് ക്യാമ്പുകളിലായി മുന്നൂറ്റി തൊണ്ണൂറ്റി പേരെയും ആലപ്പുഴയിൽ അഞ്ച് ക്യാമ്പുകളിലായി അൻപത്തിയെട്ട് പേരെയും മാറ്റിപ്പാർപ്പിച്ചു ഇടുക്കിയിൽ ഏഴ് ക്യാമ്പുകളിലായി നൂറ്റി പതിനെട്ട് പേരും എറണാകുളത്ത് പതിനൊന്ന് ക്യാമ്പുകളിലായി നാനൂറ്റി അറുപത്തിയേഴ് പേരും കഴിയുന്നുണ്ട് പാലക്കാട് ഒരു ക്യാമ്പിൽ ഇരുപത്തഞ്ച് പേരും മലപ്പുറത്ത് രണ്ട് ക്യാമ്പുകളിലായി എട്ട് പേരും വയനാട് മൂന്ന് ക്യാമ്പുകളിലായി മുപ്പത്തെട്ട് പേരും കണ്ണൂരിൽ മൂന്ന് ക്യാമ്പുകളിലായി അൻപത്തിരണ്ട് പേരും കഴിയുന്നുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേനയുടെയും സംസ്ഥാന രക്ഷാസേനകളുടെയും മറ്റ് ബന്ധപ്പെട്ട വകുപ്പുകളുടെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തി ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻസ് സെന്റർ സംസ്ഥാനതല കൺട്രോൾ റൂമായി പ്രവർത്തിക്കുന്നുണ്ട് എല്ലാ ജില്ലകളിലും താലൂക്കുകളിലും കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട്